ഇപ്പോ ഞങ്ങള് ഒരു 1.5 കിലോ തളത്തുണ്ട എടുത്തിട്ടുണ്ട് ഇത് അച്ചാർ ഇടാനാണ് ഇത് ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇപ്പോ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുളകുപൊടി ഒക്കെ ചേർത്ത് വെക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരച്ച് ഈ മീനകത്തോട്ട് പുരട്ടി വെക്കണം ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആദ്യം പൊടി ആവശ്യത്തിന് മുളക് പിടിക്കാൻ വേണ്ടി അല്ല മുളകല്ല മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പുപൊടി ഇടണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാനിപ്പോൾ പേസ്റ്റ് ആക്കി എടുത്താൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് അത് ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇടുകയാണ് ഇത് ഇതും കൂടി ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടിയും ഇടണം ഇത് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കണം ഇത് ഇതുപോലെ മീനും എല്ലാം കൂടെ യോജിച്ച് നല്ല ഉപ്പോലെ ഇത് മുളക് പിടിക്കാൻ വേണ്ടിയാണ് ഇതിന് മുളക് ഉപ്പും പിടിച്ച് ഒരു 2 മണിക്കൂർ നേരം ഇങ്ങനെ ഇത് വയ്ക്കണേ ഇങ്ങനെ ഞാനിപ്പോൾ മീൻ മറക്കുവാൻ വേണ്ടി പാൻ വെച്ചു അതിനകത്തേക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിൻ്റെ ഒരു വശം നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിടാം ഞാൻ മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അച്ചാറിനാവുമ്പോൾ ചെറിയ കഷ്ണമാണ് നല്ലത് എപ്പോഴും കഴിക്കാനായിട്ട് നമ്മുടെ മീൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം മീനെല്ലാം ഇപ്പം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഞാൻ അച്ചാറിനകത്ത് ഇടാൻ വേണ്ടി ഒരു 2 കുടം വെളുത്തുള്ളി 3 കഷ്ണം ഇഞ്ചി ഒരു 4-5 പച്ചമുളക് ഇപ്പം ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3 കൂടെ നമുക്ക് വാട്ടി എടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ചീനിച്ചിരി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് 3 കൂടെ നല്ലപോലെ വാട്ടിയെടുക്കണം ചീനിച്ചിട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഒരു സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത് ചതച്ച് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ എരിവും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് അതുണ്ടോ ഇതുപോലെ ചതച്ച് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചതച്ചാണ് ഇടുന്നത് ഇതുപോലെ ചതച്ച് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി അതുപോലെ ചതച്ചാണ് വെച്ചിരിക്കുന്നത് ആ ഇഞ്ചി ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് പച്ചമുളക് പച്ചമുളകും ചതച്ചാണ് വെച്ചിരിക്കുന്നത് അതും ആ കൂടെ ഇടും വഴുത്തിയെടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം 1/3 സ്പൂണാണ് അതുകൊണ്ട് ഇത് എരിവെള്ള മുളക് പൊടിയാണ് അത് 2 സ്പൂൺ ചേർക്കുന്നുണ്ട് 2 സ്പൂൺ ചേർക്കുകയാണ് ഇനി നമുക്ക് പിരിയ മുളക് പൊടി 2 സ്പൂൺ ചേർക്കാം പിരിയ മുളക് പൊടി 2 സ്പൂൺ എടുത്തു ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് നല്ലപോലെ അരപ്പ് മൂത്തു വരണം ഇതായിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കിത് മീനകത്തേക്ക് കോരിയിടാം ഞാനത് മീൻ വറുത്തതിനകത്തേക്ക് ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇപ്പം മുളക് പൊടി മൂപ്പിച്ചത് എല്ലാം കൂടെ ഞാൻ ഇപ്പോൾ ആ മീനകത്തേക്ക് ഇട്ടു 1 സ്പൂൺ ഉലുവ പൊടിച്ചത് ഞാൻ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒത്തിരി ഇട്ട അപ്പടി കയ്പായിരിക്കും ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി മതി അതുപോലെ കായപ്പൊടി ഒരു ചെറിയ സ്പൂണിനകത്ത് ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും കൂടെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടെ ഇളക്കാം
ഇനി ഞാൻ ഇതിനകത്ത് ഒരു കപ്പ് വിന്നാഗിരിയാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ആ വിന്നാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിന്നാഗിരി ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇനി ഒരു സ്വല്പ ഉപ്പുപൊടിയും കൂടെ വേണം. നമ്മൾ മീനിൽ മാത്രമല്ലേ ഉപ്പ് വരട്ടി വറുത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്വല്പ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മിന്നാഗിരി പുളിയല്ലേ, അപ്പം മിന്നാഗിരിയുടെ പുളി കാരണം മീനിലോട്ട് പിടിക്കുന്നതുകൊണ്ട് ശകലം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് മിന്നാഗിരിയും ഒഴിച്ച് നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി കുറച്ച് നേരം വെക്കാം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ആറി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, തിളപ്പിച്ചാറച്ച വെള്ളം. ഇപ്പോൾ ഞാൻ മിന്നാഗിരി ഒഴിച്ച് ഇത് തണുക്കാൻ വെച്ചിരിക്കുമായിരുന്നു. മിന്നാഗിരി അത് മീനിലേക്കെല്ലാം നല്ലപോലെ പിടിച്ച് നല്ല ഉണങ്ങി, കണ്ടോ, ഞാൻ ഒഴിച്ചപ്പം നല്ലപോലെ അയഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് മീനിലേക്കെല്ലാം പിടിച്ച് നല്ല ഉണങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കപ്പ് തിളപ്പിച്ചാറച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അതുകൂടെ ആ കൂടെയും ഒഴിക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത്ര വെള്ളം ഒഴിച്ചാലും അത് ഇനിയിപ്പോൾ നല്ലപോലെ മീനിലേക്ക് നല്ലപോലെ ഉണങ്ങി പിടിച്ചോളും. നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ടിത് നല്ലപോലെ മീനും എല്ലാം കൂടെ നല്ലപോലെ കുറുകി വന്നോളും, കണക്കിനുള്ള ചാറയാവുള്ളൂ. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെച്ചു. ഇത്രയും വെള്ളം വേണം. ഇനി അത് നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി നല്ലപോലെ കുറുകി വരും. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ശകല ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അത് എല്ലാവരുടെ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി ഉപ്പ്. അത് നമുക്ക് നോക്കണം ഉപ്പ് മതിയോ. നമ്മൾ വിന്നാഗിരി ഒഴിക്കുമ്പോൾ ഉപ്പ് നോക്കണം. വിന്നാഗിരിക്ക് പുളി ആയതുകൊണ്ട് ഉപ്പും നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് മീനിലേക്കും എല്ലാം പിടിക്കുമ്പോഴത്തേക്കും ഉപ്പ് കുറവായിരിക്കും. ഇനി നമ്മുടെ മീനച്ചാറ് ശരിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മുമ്പിൽ വെക്കാം.